എടാ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? നിനക്കറിയാവോ ചോദ്യം ഇല്ലാത്ത അഞ്ച് ക്വസ്റ്റ്യൻ, അല്ല ചോദ്യം ഇല്ല സോറി ആൻസർ ഇല്ലാത്ത ഭൂരിഭാഗം പേരും ഈ ഉത്തരത്തിൽ നിന്ന് അവസാനം തോറ്റു പിന്മാറുകയാണ്. ഭൂമിക്ക് എന്തെങ്കിലും സംഭവിക്കുക, അതായത് ഭൂമിക്ക് കുലുക്കവോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നു. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ഉറപ്പായിട്ടും തോന്നും ഇത് തന്നെയാണല്ലോ കറക്റ്റ് എന്ന് തോന്നും. അങ്ങനെ സംഭവിക്കുക ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അച്ചട്ട് ചെയ്യാൻ പറ്റുന്നതാണേ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ ആൻസർ അറിയാവോ? നിങ്ങൾക്ക് തമിഴിൽ അടുപ്പം തന്നെ മനസ്സിലാക്കണം. കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? ഇത് പലരും പലർ നിങ്ങൾ ഫ്രണ്ട്സിനാലും ഒക്കെ പണി കൊടുക്കാനായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ കോഴിയാണ് ഉണ്ടായെന്ന് പറഞ്ഞാൽ അപ്പൊ മുട്ടയ്ക്കകത്ത് നല്ല കോഴി ഉണ്ടായെന്ന് ചോദിക്കും. അപ്പൊ മുട്ട ആദ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ മുട്ട വന്നത് കോഴിയിൽ നല്ലതെന്ന് ചോദിക്കും. അപ്പം ഇങ്ങനെ ഭയങ്കര കുഴപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഉണ്ട്. അപ്പം നമുക്ക് ഉത്തരം കിട്ടാത്ത ഇതുപോലത്തെ കുറച്ച് ചോദ്യങ്ങളും അതിൽ സയൻസിൽ ഞാൻ കറക്റ്റ് ഉത്തരം ഞാൻ കണ്ടുപിടിച്ചല്ല, ഏതോ കഴിവുള്ള ആൾക്കാർ കണ്ടുപിടിച്ച ആൻസറും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. നിങ്ങൾ ഈ ആൻസർ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം, ഈ ആൻസർ കേട്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ വീഡിയോ ലൈക്ക് ചെയ്യണോ വേണ്ടയോ. നിങ്ങൾ നിങ്ങൾ ഇത് അവസാനം വരെ കാണണം കേട്ടോ ഫ്രണ്ട്സ്. കാരണം ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, നിങ്ങൾക്ക് ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കാൻ പറ്റും. കാരണം കുറെ ഇൻട്രസ്റ്റിംഗ് ഉത്തരമില്ലാത്ത കുറെ ചോദ്യത്തിന് ഞാൻ ഉത്തരം കണ്ടുപിടിച്ച് തരും. നമ്മുടെ സയൻസ് പ്രൂഫ് ചെയ്ത ആൻസർ നിങ്ങൾക്ക് ഈ ആൻസർ കേൾക്കുമ്പോൾ തന്നെ തോന്നും ആ ഇത് തന്നെയാണ് ആൻസർ എന്ന് തോന്നും. കാരണം അതുപോലെ ജെനുവിനാണ്. ഞാൻ ഈ ആൻസറൊക്കെ ആദ്യമായിട്ട് ഇപ്പം റിസർച്ച് ചെയ്ത് കുറച്ച് സംഭവം നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ എനിക്ക് തോന്നി ഓ ഇത് ജെനുവിൻ പ്രൂഫ് വരുന്നുണ്ട്, ഇത് തന്നെയാണ് ആൻസർ എന്ന്. അപ്പം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും തെറ്റ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കില്ല. കാരണം നമുക്ക് വേറെ ആൻസർ ഉണ്ടോ നമുക്ക് അറിയണമല്ലോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മൊത്തം കണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ലൈക്ക് ചെയ്യണോ ഡിസ്ലൈക്ക് ചെയ്യണോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ചോദ്യം എന്ന് വെച്ചാൽ ചോദിക്കുന്ന ചോദ്യം കണ്ണാടിയുടെ നിറം എന്ത്? നിങ്ങൾക്ക് പലരും നിങ്ങൾ ആടത്തിനൊക്കെ ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ വയ്യ. എന്തായാലും ഇത് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. പലരും പറയും സിൽവർ നിറമാണ്, ചിലർ പറയും വെള്ള നിറമാണ്, അപ്പൊ പലർക്കും പല നിറമാണ്. ചിലർ പറയും ഗോൾഡ്, ഒരു സിൽവർ പ്ലേറ്റിന്റെ ഒരു നിറമില്ല, പ്ലേറ്റ് സിൽവർ പ്ലേറ്റ്, അതായത് സിൽവർ പ്ലേറ്റ് അല്ല സോറി, നമ്മുടെ അലുമിനിയം പ്ലേറ്റിന്റെ നിറമാണെന്നൊക്കെ പറയും. പക്ഷെ എന്താണ് കണ്ണാടി നിറം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? അതിന് ആൻസർ ഞാൻ പറഞ്ഞുതരാം ഫ്രണ്ട്സ്. കാരണം കളറുകളെ ആകിരണം ചെയ്യാനുള്ള കഴിവുണ്ട്, ടെക്നിക്കൽ വേർഡ്സ് ഒന്നും പറയുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ VFX ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏത് കളറാണ് ഉപയോഗിക്കുന്നത്? പച്ച നിറം. ആ പച്ച നിറമാണ് കണ്ണാടിക്ക്. സാങ്കേതികമായി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാടിക്ക് പച്ച നിറമാണ് ഫ്രണ്ട്സ്. കാരണം എന്തെന്ന് കഴിഞ്ഞാൽ ഈ പച്ച നിറത്തിന് മാത്രം തന്നിരിക്കുന്ന വിഷ്വൽസിനെ റിഫ്ലക്ട് ചെയ്യാനുള്ള കഴിവ് പച്ച നിറത്തിനുള്ളൂ. കാരണം VFX യൂസ് ചെയ്യുമ്പോഴും ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചേഞ്ച് ചെയ്യുള്ള ആ ഒരു നിറം റിഫ്ലക്ട് ചെയ്യാനുള്ള കഴിവ് പച്ച നിറത്തിനാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നു വിചാരിക്കുന്നത്. അപ്പം സാങ്കേതികമായി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാടിയുടെ നിറം പച്ചയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലായിടത്തും പറഞ്ഞു കൊടുക്കാം. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ സൂര്യപ്രകാശത്തിന് ഭാരമുണ്ടോ? ഇതിനും പല ആൾക്കാർക്കും ഉത്തരം കിട്ടിയവർ കാണും, കിട്ടാത്തവർ കാണും. അപ്പൊ അതിന് ഉത്തരം എന്ന് വെച്ചാൽ സൂര്യപ്രകാശത്തിന് ഭാരമുണ്ട് ഫ്രണ്ട്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിഴല് മൂടിയ സ്ഥലം ഏരിയ അപേക്ഷിച്ച് നോക്കുമ്പോഴും നിഴലില്ലാത്ത ഏരിയ അപേക്ഷിച്ച് നോക്കുമ്പോഴും ഭാരം കൂടുതൽ നിഴല് ഇല്ലാത്ത ഏരിയയിലായിരിക്കും. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ സൂര്യപ്രകാശം ഫോട്ടോൺസ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഫോട്ടോൺസിന് മാസമുണ്ട്, നമ്മൾ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ടെക്നോളജി സയൻസിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം സൂര്യപ്രകാശത്തിന് ഭാരം ഉണ്ട് ഫ്രണ്ട്സ്. അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ചോദിക്കുന്ന ചോദ്യം വെച്ചാൽ ഈ ഭൂമിയിലെ മനുഷ്യരെല്ലാം കൂടെ ഒറ്റ ഒരേ സമയത്ത് ചാടിക്കഴിഞ്ഞാൽ ഭൂമിക്ക് എന്തെങ്കിലും സംഭവിക്കുക, അതായത് ഭൂമിക്ക് കുലുക്കവോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിനുള്ള ആൻസർ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു ചോദ്യം മനസ്സിൽ വന്നു കാണും, വന്നിട്ടില്ലാത്തവർക്ക് ഇപ്പൊ ഒന്ന് ചിന്തിച്ച് കാണും അങ്ങനെ സംഭവിക്കുമോ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അതിന്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. ഭൂമിക്ക് ഒരു ചലനവും സംഭവിക്കത്തില്ല ഫ്രണ്ട്സ്. കാരണം ഇതിന്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം, ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഏകദേശം ഭൂമിയിൽ 7 ബില്യൺ മനുഷ്യരുണ്ട്. ഒരാളുടെ ആവറേജ് വെയിറ്റ് ഞാൻ 80 കിലോ എടുത്തിട്ട് ഇതിന്റെ കിലോഗ്രാം പറയുന്നത് 7 × 80 ബില്യൺ കിലോഗ്രാം, അതായത് അതാണ് ഇപ്പൊ മൊത്തം ഈ മനുഷ്യനോട് വെയിറ്റ് ആവറേജ് എടുത്തു കഴിഞ്ഞാൽ. ഭൂമിയുടെ വെയിറ്റ് നിങ്ങൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു 10-15 ഇരട്ടി വലുപ്പമുണ്ട് ഫ്രണ്ട്സ്. വലുപ്പമല്ല, മാസം ഉണ്ട് ഭൂമിക്ക്. അതായത് ഭൂമിയുടെ മാസം എന്ന് പറയുന്നത് 5.9 × 10⁴ kg ആണ്. 10⁴ എന്ന് വെച്ചാൽ 10 × 24 0, അത്രയും ഭാരം ഭൂമിക്കുണ്ട്. അതായത് ഈ ഭൂമിയിലുള്ള അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും കൂടെ ചാടിയാലും ഭൂമിക്ക് ഒരു ചലനം പോലും സംഭവിക്കത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് വ്യക്തമായെന്ന് മനസ്സിലാകുന്നു. ഇനി അടുത്തത് നമ്മുടെ വെയിറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? ഇത് നിങ്ങൾ എല്ലാവരും കേട്ടാണ് ഈ ക്വസ്റ്റ്യൻ. കാരണം ഇപ്പം ഫേമസ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഉത്തരം കിട്ടാത്ത ക്വസ്റ്റ്യൻ. അപ്പം കോഴിയാണ് ആദ്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ പറയും ഈ കോഴി ഉണ്ടായത് ഒരു മുട്ടയിൽ നിന്നല്ലേ എന്ന് ചോദിക്കും. അപ്പൊ മുട്ടയാണ് ആദ്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ മുട്ടയുണ്ടായത് ഒരു കോഴിയിൽ നിന്നല്ലേ എന്ന് ചോദിക്കും. അപ്പം മൊത്തം കൺഫ്യൂഷൻ ആണ്. അപ്പം പലരും ഇത് ക്യുറ്റിയാറാണ് പതിവ്. അപ്പം ഇതിന് ജെനുവിൻ സയൻസ് പറയുന്ന ഒരു ആൻസർ ഞാൻ കണ്ടുപിടിച്ച് സാങ്കേതികമായിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ഉറപ്പായിട്ടും തോന്നും
ഇത് തന്നെയാണല്ലോ കറക്റ്റ് എന്ന് തോന്നും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഫ്രണ്ട്സ്. അപ്പം ഇതിൻ്റെ ആൻസർ ഞാൻ പറയാം. അതിന് മുമ്പ് പറയട്ടെ, ഭൂരിഭാഗം പേരും ഈ ഉത്തരത്തിൽ നിന്ന് അവസാനം തോറ്റ് പിന്മാറുകയാണ്. പലരും പറയുന്നത് ഇതിന് ആൻസർ ഇല്ല, ഇതിന് ഉത്തരം ഇല്ല എന്ന് പറഞ്ഞ് പിന്മാറുന്ന പലരും ഉണ്ട്. അപ്പം രണ്ട് ടൈപ്പ് ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും, അതിന് വ്യക്തമായ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഈ ചോദ്യത്തിന് ഉത്തരമില്ലെന്ന് ധരിക്കുന്നത് ഭയങ്കര തെറ്റായ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന് ഉത്തരം ഞാൻ പറഞ്ഞുതരാം. മുട്ടയാണ് ഫ്രണ്ട്സ് ആദ്യം ഉണ്ടായത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുട്ടയിടുന്ന ജീവിവർഗം ഈ ലോകത്തിൽ ഉണ്ടായിരുന്നു, ശരിക്കുള്ള പ്രൂഫ് ഉണ്ട്. അതായത് ഡൈനോസർ ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, അങ്ങനെ മുട്ടയിടുന്ന ജീവിവർഗം ഉണ്ടായിരുന്നു 1000 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് പക്ഷേ ഇവിടെ കോഴി ഇല്ലായിരുന്നു. അപ്പം സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. ഈ ഏതോ ഒരു മുട്ടയിടുന്ന കോഴിയോട് സാമ്യമുള്ള ഒരു ജീവി ഉണ്ടായിരുന്നു, അതൊരു പക്ഷി ഉണ്ടായിരുന്നു. അതും അതിൻ്റെ വേറെ ബ്രീഡുമായിട്ട് ജോയിൻ ചെയ്ത് കോഴിയുണ്ടായി. അപ്പം ആ കോഴി ഉണ്ടായി എന്തിൽ നിന്നാണ്? മുട്ടയിൽ നിന്നാണ്. നിങ്ങൾ കണ്ടില്ലേ പല ടൈപ്പ് മിക്സറായിട്ടുള്ള ബ്രീഡ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടൊരു ജീവി ഉണ്ടാകത്തില്ലേ? നീളം കുറഞ്ഞ ജീവി ഉണ്ടാവും, നീളം കൂടിയ ജീവി ഉണ്ടാവും. അപ്പൊ ഇതുപോലെ വ്യത്യസ്തമായ ഒരു കോഴിയിൽ നിന്ന്, ഡിഫറൻസ് ആയ ഒരു പക്ഷിയിൽ നിന്ന് ഒരു വേറൊരു ക്രോസുമായിട്ട് ബ്രീഡ് ചെയ്ത് കോഴിയുണ്ടായി. അതാണ് സത്യം. ഇപ്പൊ നിങ്ങൾക്ക് ഇതിനെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ, അച്ചപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അച്ചപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണേ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായതിന്റെ ശരിക്കുള്ള ഡൗട്ട് തീർന്നു വിചാരിക്കുന്നത്. ഇത് ഉറപ്പാൻ തോന്നാൽ നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ചോദിക്കുക കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്. ബഹിരാകാശത്ത് വെടിവെക്കാൻ പറ്റുമോ, വെടിവെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പം നിങ്ങൾക്കും ഇത് ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒരു ചോദ്യമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ബഹിരാകാശത്ത് വെടിവെക്കാൻ പറ്റുമോ ഫ്രണ്ട്സ്? പറ്റും ഫ്രണ്ട്സ്, ഉറപ്പായിട്ടും വെടിവെക്കാൻ പറ്റും. കാരണം തോക്ക് ഉപയോഗിക്കുന്ന വെടിമരുന്ന് അല്ലെങ്കിൽ ഈ ബുള്ളറ്റിൽ ഉണ്ടാക്കുന്ന നമ്മുടെ ഇതില്ലേ, നമ്മുടെ ഗൺ പൗഡർ ഇല്ലേ, ഗൺ പൗഡർ, ഇതിന് വായുവിന്റെ ആവശ്യമില്ല. ഇതിന് കത്തണമെങ്കിൽ വായുവിന്റെ ആവശ്യം ഇല്ല, ഓക്സിജന്റെ സാന്നിധ്യം ഇല്ല തന്നെ ഇതിന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ എക്സാമ്പിൾ, നിങ്ങൾ വിചാരിക്കും ഞാൻ എന്ത് മണ്ടത്തരമാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഇതിന്റെ എക്സാമ്പിൾ പറയാം. നിങ്ങൾ റോക്കറ്റ് കണ്ടല്ലോ, റോക്കറ്റ്, അതായത് നമ്മുടെ ശൂന്യാകാശത്തേക്ക് വിടുന്നത്. ശൂന്യാകാശം കഴിഞ്ഞ് വായു ഇല്ലാത്തടത്ത് വായു റോക്കറ്റിന്റെ അടിവേശം കത്തുന്ന കണ്ടിട്ടില്ലേ? എന്താ കത്തുന്നതിന്റെ കാര്യം? വായു ഇല്ലല്ലോ, അതിന് കത്തുന്നതിന്റെ കാര്യം എന്താ? ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം നിങ്ങൾക്ക് വ്യക്തമായ ആൻസർ കിട്ടുന്ന ഞാൻ വിചാരിക്കുന്നു. തോക്ക് ഇപ്പം നിങ്ങൾ ശൂന്യാകാശത്ത് പോയി വെടി വെച്ച് കഴിഞ്ഞാൽ അത് ഡിസ്റ്റൻസ് കവർ ചെയ്യാതാണ് ഇഷ്ടത്തിന് ദൂരെ സഞ്ചരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വായു ഉണ്ടെങ്കിലേ ഇതിന് ഡിഫൻസ് ഉള്ളൂ, കാരണം ഇത് തടഞ്ഞു നിൽക്കത്തുള്ളൂ, സ്റ്റോപ്പ് ആവത്തുള്ളൂ. വായു ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് വിചാരിക്കാത്ത ദൂരം തന്നെ ഇത് സഞ്ചരിക്കും, അതുപോലെ ദൂരം സഞ്ചരിക്കും. അപ്പം ഈ 5 ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിച്ചത്. ചോദ്യം ഇല്ലാത്ത 5 ക്വസ്റ്റ്യൻ, അല്ല ചോദ്യമല്ല, സോറി, ആൻസർ ഇല്ലാത്ത ഒരു 5 ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഡിസ്ലൈക്ക് ചെയ്തോ, കുഴപ്പമില്ല. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും എതിരഭിപ്രായമോ, എതിരഭിപ്രായം എന്നല്ല, ഒരു ഡൗട്ടോ കമൻറ്റ്സോ എന്തുകൊണ്ടെങ്കിലും കമൻറ്റ് ചെയ്തു. കാരണം ചിലപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് പുതിയ ആൻസർ കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം മറക്കാതെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കിട്ടുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, വീട്ടിൽ തന്നെ ഇരിക്കുക, സ്റ്റേ ഹോം, സേഫ് ആയിട്ട് ഇരിക്കുക. അപ്പം നമുക്ക് നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.